നമ്മൾ കരുതും പോലെ ഈ സ്വപ്ന മേഡം വെറും തള്ളല്ലല്ലേ സാറേ. അവര് പറയുന്ന പോലൊക്കെ ചെറിയ വാസ്തവം ഉണ്ട് സാറേ. അത് നിനക്കെങ്ങനെ അറിയാം അബി? മാധ്യമം പൂട്ടിക്കാൻ ജലീൽ സാറ് നോക്കിയെന്ന് ആ മേഡം പറഞ്ഞത് ഇപ്പൊ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ സാറേ? അതും പറഞ്ഞ് ഞാൻ കോൺസുലേറ്റിന് കത്തെഴുതിയെന്ന് ജലീൽ സാർ എന്നെ ഇപ്പൊ സമ്മതിച്ചല്ലോ. ആ സ്വപ്ന പറയുന്ന പോലെ മാധ്യമം പൂട്ടിക്കാനൊന്നും അല്ല സഖാവേ. അറബ് ഭരണാധികാരികളെ അപമാനിച്ച മാധ്യമത്തിനെതിരെ നടപടി വേണമെന്നാണ് ജലീൽ സഖാവ് ആവശ്യപ്പെട്ടത്. ജലീലിന്റെ ആവശ്യം എന്തായാലും അദ്ദേഹം എന്തിനാണ് ഈ കത്ത് സ്വപ്നയുടെ വാട്സാപ്പിൽ ഇട്ടുകൊടുത്തത്? ജലീൽ ഈ കത്തെഴുതുമ്പോ സ്വപ്ന കോൺസിലിന്റെ പി എ അല്ലല്ലോ. അപ്പൊ അവരാ ജോലി വിട്ട് സ്പേസ് പാർക്കിൽ കയറിയില്ലേ? അതാണ് സാറേ എനിക്കും അത്ഭുതം. പി എ ടു കോൺസൽ ജനറൽ എന്ന ബന്ധത്തിലല്ല ജലീൽ സാറാ കത്തയച്ചെന്ന് സ്വപ്ന മേഡം പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സാറേ. ഞാൻ ഞെട്ടിയത് അതിനൊന്നും അല്ല പി. ജലീൽ എന്ന ഈ എഴുത്ത് കാറ്റി ജലീൽ എന്നും പറഞ്ഞല്ല അബ്ദുൾ ജലീൽ എന്നും പറഞ്ഞ് എഴുതിയെന്ന് കേട്ടപ്പോഴാണ് എന്റെ കിളി പറഞ്ഞത്. അപ്പൊ ആ കത്തിലെ ഉള്ളടക്കം കേട്ടാലോ. നിങ്ങൾ ഈ കത്തിൽ പറയും പോലെ മാധ്യമം പത്രം അറബ് ഭരണാധികാരികളെ അധിക്ഷേപിച്ചിട്ടില്ലല്ലോ എന്ന് അവിടെ നിങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ജലീൽ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞതെന്നാണെന്ന് അറിയോ? അതിന് ഈ വാർത്തയുടെ പരിഭാഷ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. പിന്നെ അറബിക്ക് എങ്ങനെ അത് മനസ്സിലാകുമെന്ന്? എങ്ങനെ ഉണ്ട്? നിങ്ങൾ വെറുതെ ജലീലിനെ കുറ്റപ്പെടുത്താതെ സഖാവേ, മലയാളികളായ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇനിയും എത്ര പേർ മരിക്കണമെന്ന് ചോദിച്ച് മാധ്യമം അടിച്ച വാർത്ത ഞങ്ങളുടെ പിണറായി സഖാവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടപ്പോഴാ ജലീൽ സഖാവ് അതിനെ പൂട്ടിക്കാൻ ഇറങ്ങി. അല്ലാതെ ജലീലിന് മാധ്യമത്തോട് ഒരു വിരോധവും ഇല്ല സഖാവേ. നിങ്ങൾ ഇനി എന്തിന് പറഞ്ഞാലും ഇങ്ങനെയാണ് ജലീലണ്ണന്റെ ആപ്പറേഷൻ എങ്കിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും. അമ്മച്ചാണോ ഉള്ളത്? സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നതും അതുകൊണ്ടല്ലേ മിസ്റ്റർ. ഇനിയെങ്കിലും സത്യം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ അവരീ പറയുന്നതെല്ലാം ജനം വിശ്വസിക്കുന്ന നിലവരും. ഇപ്പൊ തന്നെ അതായിട്ടുണ്ട്. ഇനി അതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല സഖാവേ. പണ്ടാ സരിത ചാണ്ടി സർക്കാരും കൊണ്ടുപോയ പോലെ ഈ സ്വപ്ന പിണറായി സർക്കാരും കൊണ്ടുപോകും. ഇരട്ടച്ചങ്ക ആയതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നേ. ഒറ്റയായിരുന്നെങ്കിൽ പണ്ടേ പറഞ്ഞു പോയനെ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുത്തുകൂടാ.